हाई फ्रेंड्स वेलकम बैक टू माय चैनल अब कुरे नाशेष या वी वन और अटीपी रेसीपी अब कुरे नाट या वीडियोस अप्लोडो अब व्यक्त में कारण अब नमुकी रेसीपी एंण इतने तैयार नोक इत वेटो नमें फ्रूट जाम अब ई फ्रूट जाम ए तैयार नमुक नोक ओके फ्रेंड्स अब निक्रीन का कुरे पड़ीरपु नाईट पढ़ते पड़ीरपु पक्षे नाईट पढ़ते टेस्टो कम इत नी ना का मत उवीट पढ़ते इतने टेस्ट का कलर मे अब अगर कैडाईपोटे ताइट अब नमुक बाकी वेसीपी चाहो या यूट्यूब ते सर्च और रेसीपी कंपिड़ा अब निर्च अब नमुकीपी अगर नोक ओके फ्रेंड्स अब या ना नोकी पड़म वे अब इत तीर चेरी पड़ा या मुपद पड़े ना कड़ी साधारण वांग पड़ा पदो इो मा अब ई मुपद पड़म वे या जाम तैयार समयत इरूर ग्राम बोटल निरच अरू ग्राम जाम कटी अदायद मुपद पड़म वे जाम तैयार समयत इरूर ग्राम जाम कटी ओके फ्रेंड्स अब या मुपद पड़म नाईट कड़ी एड़ती अणुटो अब अद या नाईट कड़ी एड़ी अब इन नमुक इंटे आ तोल मी नमु पड़े सपरेट नम्बे वीटल फ्रूट वे नमक जाम तैयार पटू अदायद पढ़ते चक अल पढ़ते पपाय मैंगो वैच्छे नमुक जाम तैयार ओके फ्रेंड्स अब यानिवे एल पड़े नाईट अल मेत वे नमक ओर कुंक कट्टे ओके फ्रेंड्स अब एल पड़े नाईट अदायद कुंकुरी वैचनि कुर वेगच इं या साधारण चुनाव कुर नमक शेम यानिव पड़म नाईट उड़क अब साधारण पड़म वेगेम उड़क पक्षे इनको कुछ बेटर अंत या एल पड़े नाईट उड़क अब अंत ज्यूस नाटा वेट इंने अब नमुक पढ़मेंशेष नमुक पक्षे कु अब याद नाईटे ओके फ्रेंड्स अब नाईट उड़ेड़ी नमक आवश्यक वेलोड़क ओके फ्रेंड्स अब ई वे कणको नाम पढ़ मुंग निका कल्क अब अगर नोकबो यानिवेड़ी कप वे अलिए ग्लस वे अल वी अर ग्लस वे चेर ग्लस वेड़ी अब अदू चेम नमुक कुरकसल कैपिचल मो अ नम्बे पड़ती ज्यूस नाईट वे अूस ना क्लियर वेन्ंगिकोलूँ अब नमक वेगच ओके फ्रेंड्स अब पढ़ नाईट वे वन अब नमक ज्यूस मे अब नमुक ईर ज्यूस सपरेट अदायर स्टेन वैच्छ इतना अरच अब कंप्लीट नोल अरचना ओके फ्रेंड्स अब काोले और स्पाचुले वे पे पे नाकाल मे कंप्लीट ज्यूस ना ता वे बौलना वि ओके अगे यानिवे कंप्लीट अरचेड़े
അപ്പോൾ ഈ അടിച്ചെടുത്ത ജ്യൂസ് ഉണ്ടല്ലോ, നമുക്കതൊരു പാനകത്തേക്ക് ഒഴിച്ച് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. അതായത് ഞാനിവിടെ ഇപ്പോൾ എടുത്തിരിക്കുന്നത് നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു പാനാണ്. നമുക്കതിനകത്തേക്കിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഉണക്കി കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കതിനകത്തേക്ക് 4 ഗ്രാമ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഗ്രാമ്പിന് പകരമായിട്ട് നമ്മൾ പട്ട ചേർക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ പട്ടയിട്ട് ഞാനിങ്ങനെ ജാം തയ്യാറാക്കിയപ്പോൾ എനിക്കതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് ഒട്ടും ഇഷ്ടമായിട്ടില്ല. പക്ഷേ ഗ്രാമ്പ് ഇട്ട് ചെയ്തപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതുപോലത്തെ ജാമാണ് കേട്ടോ കിട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഗ്രാമ്പ് തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിനാവശ്യമായിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 7 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ എടുത്തിരിക്കുന്ന പഴം കുറച്ച് മധുരമൊന്നും ഇല്ലാത്തൊരു പഴമാണ്, അധികം പുളിയുള്ള പഴമായതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് മധുരം വേണം. അപ്പം ഞാനിവിടെ ഒരു 7 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാരയും കൂടി ചേർത്തതിന് ശേഷം ഞാൻ ചേർക്കുന്നത് ഒരു പകുതി നാരങ്ങയുടെ നീരാണ്. അതായത് വലിയ ഒരു നാരങ്ങയുടെ പകുതി നാരങ്ങയുടെ നീര്. അപ്പം അതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്തെല്ലാം നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇത് കുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഒരിക്കൽ പോലും ഇതൊന്ന് ഹൈ ഫ്ലെയിം ആക്കരുത്, എന്നാൽ മാത്രമേ നമ്മുടെ ജാമ കറക്റ്റായിട്ടുള്ള കളറ് കിട്ടൂ. അപ്പോൾ എന്താ, ഏകദേശം നന്നായിട്ടൊരു കളറ് മാറി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ നേരത്തെ വെച്ച കളറല്ല ഇപ്പോൾ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളറല്ല കേട്ടോ, ഇതിന് നമ്മൾ കുറച്ചും കൂടെ കളർ വേണം. എന്നാലും ഞാനിവിടെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരു 2-3 തുള്ളി റെഡ് കളറും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ കറക്റ്റ് നല്ല കറക്റ്റായിട്ടുള്ള കളർ കിട്ടൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 തുള്ളി റെഡ് കളർ ചേർത്ത് കൊടുക്കുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വീട്ടിൽ ജാം തയ്യാറാക്കുന്ന സമയത്ത് ഒരിക്കലും കളർ ചേർക്കരുത്. കാരണം എന്ന് വെച്ചാൽ ഈ സമയം കഴിയും തോറും ഇതിൻ്റെ കളർ മാറി മാറി നല്ല ഡാർക്ക് കളറായിട്ട് വരും. പക്ഷേ ഞാനിവിടെ ഇപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കളർ ചേർത്തതെന്നേ ഉള്ളൂ. ഇതാ കണ്ടോ, വീണ്ടും കളർ മാറി വന്നിട്ടുണ്ട്. വീണ്ടും ഒരു 10 മിനിറ്റും കൂടെ കഴിയുമ്പോൾ കുറച്ചും കൂടെ നല്ലൊരു കളറാവും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഫുഡ് കളർ ചേർത്ത് കൊടുക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ജാം ഇവിടെ ഏകദേശം നല്ല കളറൊക്കെ ആയി വന്നിട്ടുണ്ട്, നല്ല ഡാർക്ക് കളറായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് 2-3 മിനിറ്റ് നമുക്കിതൊന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ ഈ കാണുന്നത് പോലെ ഇങ്ങനെ പതിഞ്ഞു വരുന്ന സമയത്താണ് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കേണ്ടത്. ഇതാണ് നമ്മുടെ ജാമിൻ്റെ കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തോന്നുന്നു നിങ്ങൾ ഇത് എങ്ങനെയാണ് ജാമായിട്ട് വരുന്നതെന്ന്. അതൊരിക്കലും നമ്മൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. കാരണം നമ്മളിത് ബൗളിലേക്ക് മാറ്റി സെറ്റ് ചെയ്യാനായിട്ട് വെക്കുന്ന സമയത്ത് നമ്മുടെ കറക്റ്റായിട്ടുള്ള ജാം കിട്ടിക്കോളും. അപ്പോൾ ഈ ഒരു പതി ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇപ്പം തന്നെ ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. അപ്പോഴേക്കും അപ്പം അതെല്ലാം മാറി നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ജാം ഞാനിവിടെ ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു തണുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീണ്ടും ഒരു കളറൊക്കെ മാറി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിനകത്തേക്ക് ഒഴിച്ച് വയ്ക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇനി ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് ഈ ജാം ഒന്ന് ക്ലീൻ ഫില്ലിൽ വെച്ചൊന്ന് കവർ ചെയ്യാം. കാരണം ഞാനിത് ഫ്രിഡ്ജിലൊന്നും അല്ല കേട്ടോ സൂക്ഷിക്കുന്നത്. നമുക്കിതൊന്ന് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് 8 മണിക്കൂറിന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ സാധാരണ നമ്മൾ വെച്ചിരുന്നാൽ നല്ല മധുരം കൊണ്ട് ഊറും പരിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് 8 മണിക്കൂർ കഴിഞ്ഞു, നമ്മുടെ ജാം എങ്ങനെയാണ് നമുക്ക് തുറന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിത് കവർ മാറ്റിയിട്ട് കാണിച്ചു തരാം. നിങ്ങൾ തന്നെ ഇതൊന്ന് കണ്ടിട്ട് പറയും എത്രത്തോളം നമ്മുടെ ജാം സക്സസ് ആയി എന്നുള്ളത്. കാരണം നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതിനേക്കാളും ടേസ്റ്റി ആയിട്ടുള്ള ജാമാണിത്. ഇതാ കണ്ടോ, നല്ല അടിപൊളി ജാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് ബ്രെഡിനകത്തേക്കൊന്ന് ഇത് തേച്ച് കാണിച്ചു തരാം. അതും കൂടെ ആകുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടാവും. അപ്പോൾ നമുക്ക് ഞാനിവിടെ 2 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ അധികം വരുന്ന പഴം അതുപോലെ ഏത് ഫ്രൂട്ട് വെച്ചിട്ടും നമുക്കിതുപോലെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ കുട്ടികൾക്ക് നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാനായിട്ട് പറ്റും. അത്രയ്ക്ക് ടേസ്റ്റിയാണ്, ഹെൽത്തി ആയിട്ടുള്ളൊരു ജാമാണ്. അപ്പോൾ നിങ്ങളും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക, ഒത്തിരി ഇഷ്ടാവും എല്ലാവർക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഒത്തിരി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള അടിപൊളി റെസിപ്പിയുമായി ഞാൻ ഉടനെ വരാം. ബൈ ഫ്രം ഷൈനീസ് കിച്ചൻ. താങ്ക് യു.